ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് കാസലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു നല്ല ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നല്ല വീതിയുള്ളൊരു ബോട്ടിലും കൂടെയാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു പെൻസിൽ വേണം. ഇത് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. ഇതൊരു വൈറ്റ് ഷെയ്ഡാണ്. ഇത് ശരിക്കും ഗ്ലാസ്സിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പെൻസിൽ. ഇതുപോലെ ഞാനൊരു ഗ്രീനും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അവർ എഴുതിയിട്ടുണ്ട് ഫോർ ലെതർ, ഗ്ലാസ്, മെറ്റൽ, വിനൽ, സെല്ലുലോയിഡ്, സെൽഫോൺ, എക്സെട്ര. അപ്പം അതിലൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു പെൻസിലാണിത് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. അപ്പം ഞാൻ ഇത് ഈ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു പേപ്പറിൽ പെൻസിൽ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുന്നോ അതേ ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാം. ഞാൻ ഇതിന് മുന്നേ ചെയ്യുന്ന വീഡിയോയിലൊക്കെ ട്രേസ് ചെയ്തിട്ട് ബോട്ടിലിൽ മൊത്തം ഒരു ബേസ് കോട്ട് കൊടുത്തതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഈ പെൻസിലൊന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് വരച്ച് കാണിക്കുന്നത്. നമ്മൾ ഇതുപോലെ ബോട്ടിൽ ആർട്ട്സൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങളിതൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പെൻസിൽ വാങ്ങി വെച്ചോളൂ കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ഈ ബോട്ടിലൊരു വേർഡ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെൻസിൽ വെച്ചിട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. നല്ല കംഫർട്ടബിളാണ് സംഭവം. തീർച്ചയായിട്ടും വാങ്ങി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരൂ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ബോട്ടിൽ ആർട്സൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളത് ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് അയച്ചു തരിക. അപ്പം ഞാൻ ആ ഇൻസ്റ്റാ ഐഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായും അയച്ചു തരിക. അപ്പം നിങ്ങൾ ചെയ്യുന്ന ആ പിക്ചേഴ്സൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ ഓയിലിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തതിൽ നിറയെ പേർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടായിരുന്നു. അതിൽ കുറേ പേർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ 1 ഇയറോളം ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് അത് മൊത്തത്തിൽ എടുത്തിട്ട് ആ കമൻസൊക്കെ നോക്കാൻ കുറച്ച് പാടായിരിക്കും. എപ്പോഴും കമൻസ് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാ ഐഡിയിലേക്ക് വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിൽ വൈറ്റ് ഷെയ്ഡ് 2 ഡ്രോപ്സ് എടുക്കുകയാണ്. യെല്ലോ 1 ഡ്രോപ്പ് എടുക്കുകയാണ്. പിന്നെ റെഡ് ഞാൻ ഒരു പിന്ന് വെച്ച് നമ്മൾ എടുക്കുമ്പം എത്രത്തോളമാണ് 1 ഡ്രോപ്പ് വരുന്നത് അത് മതി നമുക്ക്. അധികം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. അപ്പോൾ സ്കിൻ ടോണിൻ്റെ ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ റെഡ് വളരെ ചെറിയൊരു ഡ്രോപ്പ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ വൈറ്റ്, യെല്ലോ, പിങ്ക് ആണ് യൂസ് ചെയ്തത്. ആ 3 ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു സ്കിൻ ടോൺ നമുക്ക് കിട്ടും. പിങ്ക് അത് അപ്പോഴും കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. പക്ഷേ റെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ കുറേ കളേഴ്സ് നമുക്ക് വേസ്റ്റാവും. അതായത് മിക്സ് ചെയ്തെടുക്കുന്നത് വേസ്റ്റാവും. ഇപ്പോൾ ഇത്രത്തോളം മതി നമുക്ക് കാലിൻ്റെ ആ ഒരു പോർഷൻ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വിട്ടിരിക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട, കാരണം നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ബേസ് കോട്ടൊന്നും നമ്മൾ കൊടുക്കാണ്ട് ഡയറക്റ്റായിട്ട് ബോട്ടിലേക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് കോട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവും, അങ്ങും ഇങ്ങൊക്കെ പറ്റാണ്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോട്ട് നമ്മൾ 2 കാലിലും ഞാൻ ഈ കളർ കൊടുത്തതിന് ശേഷം, ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യും. സെക്കൻഡ് കോട്ടിന് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. Thank you.
നമ്മൾ ആ ഒരു സെക്കൻഡ് കോട്ടും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് കണ്ടോ നല്ലൊരു ഫിനിഷിംഗ് ആണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ റെഡ് കളറ് ഇങ്ങനെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ ലൈൻ ചെയ്ത് കാല് മടക്കിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് കൊടുത്ത് അങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം മനസ്സിലായി കാണും ഞാൻ ഭരതനാട്യത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ വരച്ചേക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഈ വരച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ബോട്ടിലിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ബോട്ടിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ കുറച്ച് കടലയാണ്. കടല എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കറുത്ത കടലയില്ലേ, ആ കടലയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ കടലയാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചിലങ്കയാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്ന കാലുകൾ ചെറുതായതുകൊണ്ടാണ് ഈ ഒരു കറുത്ത കുഞ്ഞി കടല എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ കാലുകളൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ കുറച്ച് വലിയ കടലയുണ്ടല്ലോ നമ്മൾ വെളുത്ത കടല, അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ചിലങ്ക ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ഓരോ കടലകൾ വീതം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ക്ലേയോ അല്ലെങ്കിൽ ബീഡ്സ് ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാലും കടലകൾ കാണും, കാരണം നമ്മൾ എല്ലാവരും പരിപ്പും കാര്യമൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ ഇതുണ്ടാവാതിരിക്കത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ രണ്ട് കാലിലും അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കുക. അപ്പം ഈ കാലിലെ കൊലുസ് കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് വരയ്ക്കണം എന്ന് തോന്നി എനിക്ക്. കാരണം കൊലുസ് വരച്ചിരിക്കുന്നത് ശരിക്ക് കാണുന്നില്ല, അത് നമുക്കൊരു ഐഡിയ ചെയ്യാം. പക്ഷേ മേലെ ഈ ചിലങ്ക അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊലുസ് അങ്ങ് മറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കൊലുസ് ഒന്ന് താഴേക്ക് ഇറക്കി വരയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം താഴേക്ക് ഒന്ന് ഇറക്കി വരച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കടലയൊക്കെ സ്റ്റിക്ക് ചെയ്ത് ചിലങ്ക നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ്സ് ഡ്രൈ ആവണം, അപ്പോഴേ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലങ്കയ്ക്ക് വേണ്ടുന്ന കളർ ഷെയ്ഡ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫെവിക്രിലിൻ്റെ തന്നെ ഗോൾഡൻ ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ ഫെവിക്രിലിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതിനൊരു യെല്ലോയി ഷെയ്ഡാണ് ഉള്ളത്. അപ്പം ഇതല്ല നമുക്ക് വേണ്ടുന്ന ഒരു ഷെയ്ഡും. അപ്പം ചിലങ്കയുടെ കളർ എന്ന് പറയുന്നത് ചിലങ്ക കണ്ടിട്ടുള്ളവർക്കറിയാം അതൊരു ആൻറ്റിക് ഗോൾഡൻ ഷെയ്ഡാണ്. ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്രത്യേക തരം കളറാണ് ആ ചിലങ്കയ്ക്ക് വരുന്നത്. ഒരു ബ്ലാക്ക് കളറൊക്കെ മിക്സായിട്ട് ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലാക്ക് തന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ട് തൊട്ടു തൊട്ടില്ല ആ ഒരു രീതിയിലാണ് കളർ എടുത്തത്. അപ്പോൾ തന്നെ അത് അധികമാണ് ആയത് കേട്ടോ. അപ്പം നമ്മൾ ഈ പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ തേച്ചതിന് ശേഷം ഈ ഗോൾഡൻ ഷെയ്ഡുമായിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓരോ കടലകളിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കടല മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓരോ പോർഷനും മിസ് ആവരുത്. നന്നായിട്ട് അത് ഫിനിഷിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ചിലങ്കയാണ് ഇതിൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അത് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്ത് നല്ല കുട്ടപ്പിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.